നമസ്കാരം. കഴിഞ്ഞ ദിവസം ദുബായിൽ അന്തരിച്ച വ്യവസായിയായ അറ്റ്ലസ് രാമചന്ദ്രൻ്റെ മൃതദേഹം ഇന്നലെ സംസ്കരിച്ചു. ഇന്നലെ വൈകുന്നേരം 5:30 ജബൽ അലി ഹിന്ദു ക്രിമേഷൻ സെൻ്ററിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. നാട്ടിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരാഗ്രഹം ബാക്കി വെച്ചുകൊണ്ടാണ് അറ്റ്ലസ് രാമചന്ദ്രൻ യാത്രയായത്. കോവിഡ് ബാധിച്ചാണ് അദ്ദേഹം മരിച്ചതെന്ന് ഇന്നലെ മരണശേഷം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ദുബായ് സർക്കാരിൻ്റെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഈ സംസ്കാര ചടങ്ങിൻ്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ തത്വമയി ന്യൂസിന് ലഭിച്ചു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വിശ്വാസം ജനകോടികളിൽ അർപ്പിച്ച അറ്റ്ലസ് രാമചന്ദ്രൻ ബാങ്ക് ഉദ്യോഗസ്ഥനായി തുടങ്ങി സ്വർണ വ്യാപാര രംഗത്ത് സ്വന്തം സാമ്രാജ്യം സൃഷ്ടിച്ച ഒരാളായിരുന്നു. വ്യവസായ രംഗത്തെ ഉയർച്ച താഴ്ചകളുടെ നേർചിത്രം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. സിനിമാ നിർമ്മാണം, വിതരണം, അഭിനയം തുടങ്ങിയ മേഖലകളിൽ കഴിവുതെളിയിച്ച രാമചന്ദ്രൻ വൈശാലി, വാസ്തുഹാര, ധനം ഉൾപ്പെടെയുള്ള ഒരുപിടി നല്ല ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. അറ്റ്ലസ് ജ്വല്ലറിയുടെ തകർച്ച ശരീരത്തെയും മനസ്സിനെയും ബാധിച്ചെങ്കിലും സഹൃദയത്വവും ആത്മവിശ്വാസവും കൈമുതലാക്കി അദ്ദേഹം ആ രംഗത്ത് പിടിച്ചു നിന്നു. പൊതുവേദികളിൽ സജീവമാകുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായ അദ്ദേഹത്തിൻ്റെ വിയോഗമുണ്ടായത്. ഞായറാഴ്ച പ്രാദേശിക സമയം രാത്രി 11 മണിക്കാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് കോവിഡും സ്ഥിരീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ സംസ്കാര ചടങ്ങുകൾ നടന്നപ്പോൾ അത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ദുബായ് ജബൽ അലിയിലെ സോനാപൂർ ശ്മശാനത്തിൽ നടന്ന സംസ്കാര ചടങ്ങുകളിൽ സഹോദരൻ എം രാമപ്രസാദ് മേനോൻ ചിതയ്ക്ക് തിരികൊളുത്തി. ഭാര്യ ഇന്ദിര, മക്കളായ ഡോക്ടർ മഞ്ജു, ശ്രീകാന്ത്, മരുമകൻ അരുൺ തുടങ്ങിയവരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഒരുപാട് മലയാളികൾ അദ്ദേഹത്തിന് ആദരവർപ്പിക്കാൻ, ഈ കോവിഡ് മാനദണ്ഡങ്ങൾ ഉണ്ടായിട്ട് കൂടിയും ദുബായിലുള്ള ഒരുപാട് അദ്ദേഹത്തെ സ്നേഹിച്ച മലയാളികൾ അദ്ദേഹത്തിന് ആദരവ് അർപ്പിക്കാൻ ആ ശ്മശാനത്തിലേക്ക്, സോനാപൂരിലുള്ള ശ്മശാനത്തിലേക്ക് എത്തിയിരുന്നു. എന്തായാലും ഈ ഇന്ത്യ കണ്ട വ്യവസായ പ്രമുഖനായിരുന്നു അദ്ദേഹം. പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യവസായ രംഗത്തെ ഉയർച്ച താഴ്ചകളുടെ ഒരു നേർചിത്രം കൂടിയായിരുന്നു അദ്ദേഹം. വീണ്ടും ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തി ഇവിടെ സജീവമാകണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.